രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും മുഖ്യമന്ത്രിമാരെ രാഹുൽ തീരുമാനിക്കും. തെലങ്കാനയിൽ TRS സർക്കാർ അധികാരത്തിലേക്ക്. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. BJP തറപറ്റിച്ച് അധികാരം പിടിച്ചെടുത്ത മധ്യപ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ കോൺഗ്രസ് നാളെ പ്രഖ്യാപിക്കും. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ആരാവണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇവിടെ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിക്ക് വിട്ട് സംസ്ഥാന നേതൃത്വം. മധ്യപ്രദേശിൽ കമൽനാഥ്, രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് എന്നിവർക്കാണ് മുൻതൂക്കം. ഛത്തീസ്ഗഡിൽ ഭൂപേന്ദ്ര ബാഗേലിന്റെ പേര് സജീവ പരിഗണനയിൽ. പരസ്യ ഏറ്റുമുട്ടൽ ഉണ്ടാകാതിരിക്കാൻ മൂന്നിടത്തേക്കും രാഹുൽ നിയോഗിച്ച നിരീക്ഷകർ പുതിയ MLA വെവ്വേറെ കണ്ട് ചർച്ച നടത്തിയിരുന്നു. പുറമേ ഇവരുടെ സംയുക്ത യോഗവും ചേർന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ AK ആന്റണി, KC വേണുഗോപാൽ, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ രാഹുൽ ഗാന്ധിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുക ഈ വിശദ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അതിനിടെ തെലങ്കാനയിൽ TRSന്റെ ചന്ദ്രശേഖർ റാവു മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഉച്ചയ്ക്ക് 1:24 2:54 ഇടയ്ക്കാണ് ചന്ദ്രശേഖർ റാവു സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ തെലങ്കാന ഗവർണർ ESL നരസിംഹൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 119 സീറ്റുകളിൽ 88 സീറ്റോടെയാണ് TRS അധികാരത്തിലെത്തുന്നത്. ഇത് രണ്ടാം തവണയാണ് ചന്ദ്രശേഖർ റാവു മുഖ്യമന്ത്രിയാകുന്നത്. ചടങ്ങിലേക്ക് അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചെങ്കിലും ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ ക്ഷണിച്ചിട്ടില്ല. ഇന്നും പ്രതിഷേധം. ശബരിമല പ്രശ്നത്തിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. അവസാന ദിവസമായ ഇന്നും പ്രതിപക്ഷം ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചത് ശൂന്യവേളയിൽ തിരികെ എത്തുമെന്ന് അറിയിച്ച ശേഷം. ശബരിമല വിഷയത്തെ ചൊല്ലി 8 ദിവസമാണ് സഭാ നടപടികൾ തടസ്സപ്പെട്ടത്. MLA സമരം തീർക്കാൻ സ്പീക്കർ ഇടപെട്ടില്ല എന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. സഭാ കവാടത്തിൽ MLA നടത്തിയ സമരം പുറത്തേക്ക് വ്യാപിപ്പിക്കാനും UDF തീരുമാനം. അതിരുകടന്ന വികാരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJP സമരപ്പന്തലിൽ നടന്ന ആത്മഹത്യാ ശ്രമത്തിൽ വൻ ദുരന്തമൊഴിവായത് സംയോജിത ഇടപെടലിനെ തുടർന്നെന്ന് BJP നേതാവ് CK പത്മനാഭൻ. സ്ഥലത്തുണ്ടായിരുന്ന പോലീസും പാർട്ടി പ്രവർത്തകരും കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തരുടെ വികാരം ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നും പ്രതികരണം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിന് സമീപം പുലർച്ചെ 2 മണിയോടെയാണ് ശരീരത്ത് പെട്രോൾ ഒഴിച്ച് മധ്യവയസ്കൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സമരപ്പന്തലിനെ എതിർവശത്തു നിന്ന് ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച ശേഷം ശരണം വിളിച്ച് പന്തലിനുള്ളിലേക്ക് ഇയാൾ ഓടിക്കയറുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ. 70% പൊള്ളലേറ്റ് ഇയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. KSRTC ഹൈക്കോടതിയിലേക്ക്. 10 വർഷത്തിൽ താഴെ സർവീസുള്ള M-Panel ജീവനക്കാരെ പിരിച്ചുവിട്ട് PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നൽകണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ KSRTC പുനഃപരിശോധനാ ഹർജിക്ക്. 10 വർഷത്തിൽ താഴെ സർവീസുള്ള 3,700 പേരാണ് M-Panel വിഭാഗത്തിലുള്ളത്. താൽക്കാലികക്കാരെ പൂർണ്ണമായും ഒഴിവാക്കിയാലും റാങ്ക് പട്ടികയിലുള്ളവരെ നിയമിക്കാൻ മാത്രം സ്ഥിരം തസ്തികയില്ലെന്നാണ് മാനേജ്മെന്റ് വാദം. വിധി ഏത് കാലഘട്ടത്തിലെ നിയമനം മുതലാണ് ബാധിക്കുക എന്നതിലടക്കം വ്യക്തത വരുത്തേണ്ടതുണ്ട്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 3,700 പേരെ പിരിച്ചുവിടുന്നതിലും നിയമിക്കുന്നതിലും പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. ഇക്കാര്യങ്ങൾ പുനഃപരിശോധനാ ഹർജിയിൽ ചൂണ്ടിക്കാട്ടും. സാമ്പത്തിക പ്രതിസന്ധിയുള്ള സാഹചര്യത്തിൽ സ്ഥിരനിയമനം നടത്തുന്നതിലെ അധിക ഭാരവും മാനേജ്മെന്റിന് വെല്ലുവിളിയാണ്. നിരക്ക് വർധന പ്രാബല്യത്തിൽ. സംസ്ഥാനത്തെ ഓട്ടോ ടാക്സി നിരക്ക് വർധന പ്രാബല്യത്തിൽ. ഓട്ടോറിക്ഷ മിനിമം നിരക്ക് 25 രൂപയാക്കി വിജ്ഞാപനം പുറത്തിറക്കി. ഇതനുസരിച്ച് ടാക്സി മിനിമം നിരക്ക് 175 രൂപയായും ഓട്ടോറിക്ഷയ്ക്ക് മിനിമം നിരക്ക് 25 രൂപയുമായി. മിനിമം നിരക്കിൽ ടാക്സിയിൽ 5 കിലോമീറ്റർ യാത്ര ചെയ്യാം. ഓട്ടോറിക്ഷയ്ക്ക് മിനിമം നിരക്കിൽ 1.5 കിലോമീറ്റർ യാത്ര ചെയ്യാം. അത് കഴിഞ്ഞുള്ള ഓരോ കിലോമീറ്ററിനും 13 രൂപ നൽകണം. അവിശ്വാസം കടന്ന് മേ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേയ്ക്ക് ആശ്വാസം. ബ്രെക്സിറ്റ് കരാറുമായി ബന്ധപ്പെട്ട് സ്വന്തം പാർട്ടിയിലെ MPമാർ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ നടന്ന അവിശ്വാസ വോട്ടെടുപ്പിൽ തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത പാർലമെന്റ് അംഗങ്ങളോട് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. തനിക്കെതിരെ വോട്ട് ചെയ്തവർക്ക് പറയാനുള്ളതും ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മേ. ഇനിയുള്ള നീക്കങ്ങൾ ബ്രെക്സിറ്റ് നയം പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ളതാണെന്നും തെരേസ. പ്രധാനമന്ത്രിക്കെതിരെ അവിശ്വാസ പ്രമേയം പാസാക്കാൻ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നും സന്നദ്ധത അറിയിച്ചത് 48 MPമാരാണെങ്കിലും വോട്ടെടുപ്പിൽ 117 പേർ പ്രധാനമന്ത്രിക്കെതിരായ വോട്ട് രേഖപ്പെടുത്തിയത് മേയ്ക്ക് കനത്ത തിരിച്ചടിയെന്ന് വിലയിരുത്തൽ. അതേസമയം 2022 പൊതു തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനില്ലെന്ന് വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ മേ അറിയിച്ചു. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.